ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുബഷിർ അലി. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വളരെ ചെറിയൊരു പ്രാണി വില്ലനായിട്ടുള്ള രോഗത്തെക്കുറിച്ചാണ്. ബ്ലിസ്റ്റർ ബീറ്റിൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ച്. നമ്മുടെ എറണാകുളം ജില്ലയിലെ കാക്കനാടും അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശത്തൊക്കെ നമ്മൾ ഈ ഒരു രോഗം ഏകദേശം 60 കേസ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, വളരെ ചെറിയ സൈസിൽ, നമ്മളെ കണ്ണിൽ പോലും കാണാൻ സാധിക്കാത്തത്ര സൈസിൽ ഒരു ചെറിയ പ്രാണിയാണിത്. അപ്പൊ നമ്മള് ഇരുട്ടുള്ള റൂമില് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിന്റെ വെളിച്ചത്തേക്ക്, അതിന്റെ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ വെളിച്ചത്തേക്കൊക്കെ വരിക. അപ്പൊ നമ്മള് ചെറിയ കുട്ടികളിലൊക്കെ റൂമിലാണെന്നുണ്ടെങ്കിൽ 0 ബൾബൊക്കെ ഇട്ട് വെക്കും. ആ രീതിയിലൊക്കെ അതിലേക്ക് വരുന്ന പ്രാണികൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു കോണ്ടാക്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് കാൻഡ്രിഡിൻ എന്ന് പറയുന്ന ഒരു ഇറിട്ടന്റിനെ റിലീസ് ചെയ്യുകയും ആ ഇറിട്ടന്റ് തട്ടിയ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യും, ആദ്യം ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടും. ആ ചൊറിച്ചിലിന് തൊട്ട് പിന്നാലെ അത് തടിച്ചു പൊന്താൻ തുടങ്ങും. പിന്നീട് ഒരു പൊള്ളിയ പോലുള്ള രീതിയിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പൊള്ളിയ പോലെ രീതിയിലാവുമ്പോ നമ്മൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ അവിടെ നമുക്ക് എന്തിനുള്ള സാധ്യതകൾ വരികയാണ്. ആ ഒരു തൊലി അവിടെ നിന്ന് അടർന്നു പോരാനുള്ളൊരു സാധ്യതകളുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണു പോലുള്ള അവയവങ്ങളിലേക്ക് അത് എത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ രോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഇങ്ങനെ ഒരു ചൊറിച്ചിലോ അതല്ലെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സോപ്പും അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ തണുപ്പ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്താണ് ബെസ്റ്റായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഈ രീതിയിൽ ലൈറ്റൊക്കെ ഓഫാക്കി മൊബൈൽ ഫോൺ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തേക്ക് മാത്രം നോക്കുമ്പോഴൊക്കെയാണ് ഈ രീതിയിൽ പ്രാണി വരാനുള്ള സാധ്യത. അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ജനലിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നെറ്റിടാനും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചെറിയ ഒരു വില്ലൻ പ്രാണിയിൽ നിന്ന് നമുക്ക് രക്ഷ തേടാൻ വേണ്ടി ചെയ്യാനുള്ളത്. എല്ലായിടത്തൊന്നും എത്തിയിട്ടില്ല, പക്ഷേ ഈ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മളെല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുക്തി നേടാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. എല്ലാവർക്കും നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും.